ഏവർക്കും സമാധാനപൂർണമായ ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ധ്യാനചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവിക സുരക്ഷിതത്വം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതിന് ദൈവജനത്തിന് ഒരു ക്രമം അഥവാ ജീവിതത്തിൽ ഒരു ക്രമീകരണം ഏറ്റവും ആവശ്യമാണെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. പലപ്പോഴും നാം ഒരു വിശ്വാസി അഥവാ ഒരു ദൈവ പൈതൽ ആയിക്കഴിഞ്ഞാൽ എല്ലാം സുരക്ഷിതമാണെന്നും എല്ലാം പ്രൊട്ടക്റ്റഡ് ആണെന്നും നാം ധരിക്കാറുണ്ട്. രക്ഷ എങ്ങനെയും ജീവിക്കുന്നതിനുള്ള ഒരു ലൈസൻസ് അല്ല. പഴയ നിയമത്തിലെ ഒരുപാട് അനുഭവങ്ങൾ അതിന് ആധാരമായി നമ്മുടെ മുമ്പിൽ ദൈവവചനം വരച്ച് കാട്ടുന്നുണ്ട്. നാം ഒരു രക്ഷിക്കപ്പെട്ട പൈതലാണെങ്കിലും സുരക്ഷിതമായ ജീവിതത്തിന് പിശാച് നമ്മളിൽ കർത്തൃത്വം നടത്താതിരിക്കേണ്ടതിന് ഒരു ക്രമം അഥവാ ജീവിതത്തിൽ ഒരു ക്രമീകരണം അത്യാവശ്യമാണ്. ഇത് പുറപ്പാട് പുസ്തകം 12:22 നമുക്ക് കാണാൻ സാധിക്കും. ഇസ്രയേൽ മക്കളെ അടിമ വീടായ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവരുമ്പോൾ അവസാന ദിവസത്തിൽ മിസ്രയീമരുടെ സകല ഭവനങ്ങൾക്കകത്തും സംഹാരദൂതൻ പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് ഇസ്രയേൽ മക്കളുടെ ഭവനങ്ങൾക്ക് ദൈവം ഒരു ദൈവീക പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്. 12:22 ഇപ്രകാരം പറയുന്നു: ഈസോപ്പ് ചെടിയുടെ ഒരു കെട്ടെടുത്ത് കിണ്ണത്തിലുള്ള രക്തത്തിൽ മുക്കി, കിണ്ണത്തിലുള്ള രക്തം കുറുമ്പടിമേലും കട്ടളക്കാൽ തണ്ടിന്മേലും പുരട്ടണം, തേക്കണം. പിറ്റന്നാൾ വെളുക്കും വരെ നിങ്ങളിൽ ആരും വീടിൻ്റെ വാതിലിന് പുറത്തിറങ്ങരുത്. പിറ്റന്നാൾ വെളുക്കുന്നത് വരെ നിങ്ങളിൽ ആരും വീടിൻ്റെ വാതിലിന് പുറത്തിറങ്ങരുത്. ഇതാണ് ദൈവ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു ക്രമീകരണം. കുഞ്ഞാടിൻ്റെ രക്തം, അർക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തം വീടിൻ്റെ കട്ടളപ്പടിയിൽ പുരട്ടിയാൽ സംഹാരദൂതൻ കടന്നു വരുമ്പോൾ രക്തം കാണുന്ന വീടുകൾ ഒഴിഞ്ഞവൻ പോകുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. സംഹാരകൻ ഭവനത്തിനകത്ത് കയറാതിരിക്കാനുള്ള ഒരു ദൈവീക പ്രൊട്ടക്ഷൻ്റെ അടയാളമാണ് കുഞ്ഞാടിൻ്റെ രക്തം. എന്നാൽ അതുകൊണ്ട് കാര്യം തീരുന്നില്ല. അവിടെ വ്യക്തമായിട്ട് ദൈവകൽപ്പന തുടർന്നു വരുന്നുണ്ട്. ആരെങ്കിലും വീടിന് പുറത്തിറങ്ങിയാൽ അവൻ്റെ കാര്യത്തിൽ ദൈവത്തിന് യാതൊരു ഉത്തരവാദിത്വവുമില്ല. രക്തം പുരട്ടിയത് സംഹാരകനെ അവൻ്റെ ഭവനത്തിൽ നിന്ന് തടയുന്നത് പോലെ പ്രാധാന്യമേറുന്നതാണ്. ഭവനത്തിന് പുറത്തിറങ്ങി അവിടെ നടക്കുന്ന സംഹാരത്തിനിടയിൽ നീ പെട്ടുപോകരുത്. ഇസ്രയേൽ മക്കൾ ആബാലവൃദ്ധത്തിനും ദൈവം മോശയിലൂടെ കൊടുക്കുന്ന ഒരു കൽപ്പനയാണത്. നിങ്ങളെല്ലാവരും നേരം വെളുക്കുന്നത് വരെ വീടിൽ വാതിലിന് പുറത്തിറങ്ങരുത്. പുറത്ത് അതിഭയങ്കരമായ സംഹാര താണ്ഡവം നടക്കുമ്പോൾ ആദ്യ ജാതന്മാർ ഒന്നൊന്നായി രാജാവിൻ്റെ മുതൽ അങ്ങ് തൊഴിലാളിയുടെ ദാസി ദാസന്മാരുടെ വരെ ആദ്യ ജാതന്മാർ ഛേദിക്കപ്പെടുന്ന സംഭവം കാണുവാൻ, ഞാൻ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ആളാണല്ലോ, എൻ്റെ വീടിൻ്റെ കട്ടളപ്പടിമേൽ രക്തമുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് എന്തുമാകാമെന്നുള്ള ഭാവത്തിൽ നടക്കുന്ന കാഴ്ച കാണുവാനായി ആരെങ്കിലും ആ രാത്രി യാമത്തിൽ ഭവനത്തിന് പുറത്തിറങ്ങുകയാണെങ്കിൽ അവൻ്റെ ജീവൻ്റെ മേൽ യാതൊരു ഉത്തരവാദിത്വവും ദൈവം ഏറ്റെടുക്കുന്നതായിട്ട് ഈ ഭവനത്തിൽ കാണുന്നില്ല. സംഹാരകൻ്റെ വാളിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുന്നവൻ വാളാൽ ഛേദിക്കപ്പെടുക തന്നെ ചെയ്യും. ഈ ദൈവിക സത്യത്തിനെയാണ് ഞാൻ ദൈവജനത്തിനുണ്ടാകേണ്ട ദൈവിക ക്രമീകരണം അല്ലെങ്കിൽ ജീവിത ക്രമീകരണം, ദൈവിക സുരക്ഷിതത്വം ലഭിക്കാനായി നമുക്കുണ്ടാകേണ്ട ജീവിതക്രമം അഥവാ ജീവിത ക്രമീകരണം എന്ന് പറയുന്നത്. ഇതേ സംഭവം തന്നെ യോശുവയുടെ പുസ്തകം 2:18 നമുക്ക് കാണാം. യോശുവയും കാലേബും രണ്ടുപേരെ പട്ടണം എരിഹോ പട്ടണം ഒറ്റ നോക്കുവാനായിട്ട് വരുമ്പോൾ വിളിക്കപ്പെട്ട രാഹാബിന് ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. രാഹാബിനോട് പറയുന്നുണ്ട്, നാളെ സംഹാരകൻ ഈ ദേശം നാമാവശേഷമാക്കുവാനായിട്ട് വരുമ്പോൾ ഞങ്ങൾ തരുന്ന ഈ ചുവപ്പ് ചരട് നീ നിൻ്റെ ഭവനത്തിൻ്റെ പുറത്ത് കെട്ടിയിടണം. ചുവപ്പ് ചരട് കണ്ടാൽ ഒരു വ്യക്തിയും നിൻ്റെ ഭവനത്തിനകത്ത് നാശത്തിനായിട്ട് കയറി വരികയില്ല. അതോടെയെല്ലാം ശരിയായി, എല്ലാം ശുഭമായി, എല്ലാം പ്രൊട്ടക്റ്റഡായി എന്ന് വിചാരിക്കുന്നെങ്കിൽ വിശ്വാസിയെ അവിടെ തെറ്റിപ്പോയി. ചുവപ്പ് ചരട് സംഹാരകനെ തടയുന്ന ഒരു തടയാണെങ്കിൽ നിനക്ക് പുറത്തിറങ്ങുവാൻ അവകാശമില്ലെന്നോർക്കുക.
18 വാക്യം ഇങ്ങനെ പറയുന്നു, ഈ ചുവപ്പ് ചരട് കെട്ടുകയും നിന്റെ അപ്പനെയും അമ്മയെയും സഹോദരന്മാരെയും പിതൃഭവനത്തെയും നിന്റെ അടുക്കൽ വീട്ടിൽ വരുത്തിക്കൊള്ളുകയും വേണം. അല്ലെങ്കിൽ നീ ഞങ്ങളെക്കൊണ്ട് ചെയ്യിച്ച സത്യത്തിൽ ഞങ്ങൾ ഒഴിവുള്ളവരാകും. ആരെങ്കിലും വീട്ടുവാതിലിന് പുറത്തിറങ്ങിയാൽ അവൻ്റെ രക്തം അവൻ്റെ തലമേലിരിക്കും. പുറപ്പാടിലെ തനി ആവർത്തനം യോശുവയിൽ നമുക്ക് കാണാം. ചുവപ്പ് ചരട് സംഹാരകൻ രാഹാബിൻ്റെ വീട്ടിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് തടയുന്നെങ്കിൽ അതിനകത്തുൾപ്പെട്ടിരിക്കുന്ന ജനത്തിന് അക്രമത്തിനനുസ അകത്ത് ദൈവിക കൽപ്പനയ്ക്കകത്ത് അനുസരിച്ച് ഒതുങ്ങിയിരിക്കുവാനുള്ള ആഹ്വാനവും കൂടെ ദൈവം കൊടുക്കുന്നുണ്ട്. ഭയങ്കരമായ നാശനഷ്ടങ്ങൾ, സംഹാരം എരിഹോ പട്ടണത്തിൽ രാത്രി നടക്കുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ പുറത്തൊരു ചുവപ്പ് ചരടുള്ളത് കൊണ്ട് ഞങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്, ഞങ്ങൾ സേഫാണെന്ന് വിചാരിച്ചുകൊണ്ട് നിൻ്റെ സഹോദരനോ സഹോദരിയോ ചാർച്ചക്കാരോ ആരെങ്കിലും വാതിലിന് പുറത്തിറങ്ങിയാൽ അവൻ്റെ രക്തം ഛേദിക്കപ്പെടുക തന്നെ ചെയ്യും. സംഹാരകൻ്റെ വാളിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കുന്നവന് ഈ ചുവപ്പ് ചരടിൻ്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നില്ലെന്ന് ഈ വേദപുസ്തക ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. അവൻ്റെ രക്തം അവൻ്റെ തലയിൽ തന്നെ ഇരിക്കും. മിസ്രയീമിൻ്റെ അടിമ വീട്ടിൽ നിന്ന് ഇസ്രയേൽ മക്കളെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്നപ്പോൾ കുഞ്ഞാടിൻ്റെ രക്തം പ്രൊട്ടക്ഷനായിരുന്നെങ്കിൽ, എരിഹോ പട്ടണം ഉന്മൂലനാശമായപ്പോൾ രാഹാബിന് ചുവപ്പ് ചരട് പ്രൊട്ടക്ഷനായെങ്കിൽ, പുതിയ നിയമവിശ്വാസിക്ക് പ്രൊട്ടക്ഷനായി നിൽക്കുന്നത് കാൽവറി കൊലക്കളത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ വിശുദ്ധ രക്തമാണ്. ആ രക്തത്താൽ കഴുകി രക്ഷയുടെ അനുഭവത്തിൽ വന്നിരിക്കുന്ന ആ രക്ഷ മുദ്രയായുള്ള ഒരു ദൈവീക പൈതലിന് പിശാച് കയറി വരുന്നതിന് തടസ്സമാണ് ഈ രക്ഷാമുദ്ര. അവൻ്റെ ജീവിതത്തിലേക്ക് പിശാചിന് കയറി വരുവാൻ എൻട്രി പാസ് തടയുന്നതാണ് ഈ രക്ഷ. എന്നാൽ രക്ഷ എങ്ങനെയും ജീവിക്കുന്നതിനൊരു ലൈസൻസ് ആണെന്ന് വിചാരിച്ചുകൊണ്ട് ക്രമം കെട്ട് രക്ഷിക്കപ്പെട്ടവനെയും രക്ഷിക്കപ്പെടാത്തവനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ലാതെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലേക്ക് ഒരു രക്ഷിക്കപ്പെട്ട പൈതൽ ഇറങ്ങിച്ചെല്ലുകയാണെങ്കിൽ അവൻ പിശാചിൻ്റെ മുമ്പിലേക്ക് തന്നെത്താൻ ചെന്ന് നാശത്തിനായിട്ട് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നൊരു വ്യക്തിയായി തീരുകയാണ്. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട ഓരോ വ്യക്തിക്കും ജീവിതത്തിൽ ഒരു ക്രമീകരണം അത്യാവശ്യമാണ്. പറയേണ്ടത്, ചെയ്യേണ്ടത്, ഇടപെടേണ്ടത്, കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നത്, കൂട്ടുകെട്ടുകൾ, പോകേണ്ട ഇടങ്ങൾ, നിൽക്കേണ്ട ഇടങ്ങൾ, ഇരിക്കേണ്ട ഇടങ്ങൾ, ഇതിലൊക്കെ അതീവ ജാഗ്രതയോടുകൂടി ക്രമീകരണം ചെയ്തില്ലെങ്കിൽ രക്ഷ പലപ്പോഴും നമ്മളിൽ നിന്ന് അന്യപ്പെട്ടു പോകുന്നതായിട്ട് അനേക ജീവിതാനുഭവങ്ങളിൽ നിന്ന് നമുക്ക് കാണാം. പലപ്പോഴും രക്ഷിക്കപ്പെട്ടു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു ദൈവപൈതലിനുണ്ടാകുന്ന ഒരു ചിന്ത, ഞാൻ സേഫാണ്, ഞാൻ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലാണ്. എന്നാൽ നീ ലോകമാകുന്ന സംഹാരഭൂമിയിലേക്ക് ഇറങ്ങുമ്പോൾ നിൽക്കരുതാത്ത ഇടത്ത് പോയി നിൽക്കുകയും ഇടപെടേണ്ടാത്തവരുമായി ഇടപെടുകയും ചെയ്യുമ്പോൾ ആ രക്ഷയാകുന്ന പ്രൊട്ടക്ഷനെ നിന്നെ രക്ഷിക്കാൻ സാധിക്കാതെ വരുന്നു. രാഹാബിൻ്റെ ജീവിതാനുഭവത്തിൽ അങ്ങനെയാണ് യോശുവയും കൂട്ടരും പറഞ്ഞത്. ചുവപ്പ് ചരട് നിൻ്റെ വീടിൻ്റെ കട്ടളപ്പടിമേൽ കിടക്കുമ്പോൾ തന്നെ വീട്ടിനകത്ത് ഒതുങ്ങിയിരിക്കണം. അങ്ങനെയെങ്കിൽ ദൈവ പൈതലിന് ജീവിതത്തിൽ ഒരു ഒതുക്കം ആവശ്യമാണ്. എല്ലാ മേഖലകളിലും ഒരു നിയന്ത്രണം, ഒരു ക്രമീകരണം. രക്ഷ തോന്നിയതുപോലെ ജീവിക്കുന്നതിനുള്ള ഒരു ലൈസൻസ് അല്ലെന്ന് ഈ രണ്ട് പഴയ നിയമ ഭാഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ സൗജന്യമായി, ദാനമായി, ഒരു വിലയും കൊടുക്കാതെ നമുക്ക് കാൽവറി ക്രൂശിലൂടെ കിട്ടിയ വലിയ രക്ഷാദാനം എത്ര പവിത്രമായി, എത്ര സുരക്ഷിതമായി കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. വേണ്ടാത്തതിലും വേണ്ടതിലും ചെന്ന് തലയിട്ടിട്ട് ഒടുവിൽ ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് എനിക്കിങ്ങനെ വന്നല്ലോ എന്ന് പറയുവാൻ ഇടവരാതെ ജീവിതത്തിൽ ഒരു ക്രമീകരണം നമുക്കുണ്ടാക്കാം. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല ദൈവമേ, യേശുവപ്പ, ഞങ്ങൾക്കൊക്കെ നീ ദാനമായി തന്ന വലിയ രക്ഷയ്ക്കായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. രക്ഷയ്ക്ക് യോഗ്യമായ ജീവിതം ഞങ്ങളിൽ ഉണ്ടാകട്ടെ. രക്ഷയ്ക്ക് യോഗ്യമായ ഒരു ക്രമീകരണം ഞങ്ങളിൽ ഉണ്ടാകട്ടെ. ദുഷ്ടനായവന്, സാത്താനായവന് ഇടം കൊടുക്കുന്ന യാതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു മേഖലയിലും ഉണ്ടാകാതെ വണ്ണം നിയന്ത്രിച്ച് പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടവരായി നിത്യതയോളം എത്തിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ. എല്ലാ നന്മകളാലും ഞങ്ങളെ നിറച്ചാട്ട് യേശുവിൻ്റെ നാമത്തിൽ തന്നെ.
ആമേൻ. നമുക്കേവർക്കും നിത്യതയുടെ സന്തോഷത്തിലെത്തുവാൻ പരമകാരുണികനായ ദൈവം സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ വചനധ്യാനം ഇവിടെ അവസാനിപ്പിക്കുന്നു.